എന്താ പ്രദീപ്, ഈ ആളുകളുടെ സ്ഥിതി എന്താണ്? അതാണല്ലോ ഏറ്റവും പരമപ്രധാനമായി നമുക്ക് അറിയേണ്ടത്. അത്തരം വിവരങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ഒരു നിമിഷം, ഒരു നിമിഷം. ഇപ്പോൾ മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ ശ്രീ രാജശേഖരൻ ടെലിഫോണിലുണ്ട്. ശ്രീ രാജശേഖരൻ, താങ്കൾ ഈ സ്ഥലത്തിനടുത്താണോ ഉള്ളത്? ഞാനിപ്പോ ആശ്രം സിറ്റിയിലാണ്. ഇവിടെ അവിടുത്തെ സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ അയൽവാസികൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 6 പേരെ ഇപ്പൊ ആശ്രം സിറ്റിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ പരിക്കുണ്ടോ? എത്ര കുട്ടികളാണ്? എത്ര പേർക്കാണ് മൊത്തം പരിക്ക് പറ്റിയത്? മൂന്ന് മുതിർന്നവരെയാണ് ആശ്രം സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പടക്കപ്പ നിർമ്മാണശാല പൂർണ്ണമായും കത്തി അമർന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ നാട്ടുകാര് വരാപ്പുഴ കിലോമീറ്ററോളം ഉഗ്ര സ്ഫോടനത്തിന്റെ ആളുകൾ ഭൂകമ്പമാണെന്നാണ് ആദ്യം ധരിച്ചത്. അതിനെ തുടർന്നാണ് ആളുകൾ അറിഞ്ഞ് കേട്ടറിഞ്ഞ് അവിടെ എത്തിച്ചത്. അപ്പൊ ഈ ആളി കത്തേണ് മൊത്തം നിന്ന്. ആ സമയത്ത് ആളുകൾക്ക് അങ്ങോട്ട് അടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അകലെ നിന്ന് വീക്ഷിച്ചാണ് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഫയർഫോഴ്സും മറ്റു കാര്യങ്ങളും പോലീസും വന്നതിന് ശേഷമുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. താങ്കൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഈ മൂന്ന് മുതിർന്നവരെയും കണ്ടു? അവരുടെ പരിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഡോക്ടർമാരുമായി സംസാരിക്കാൻ കഴിഞ്ഞു? ആളുടെ ചുവട്ടിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ്. പിന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ അയൽവാസിയായിട്ടുള്ള ഒരാള് ദേഹത്ത് മൊത്തം ബ്ലഡൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്ത് ഞാൻ വരുമ്പോ ആശുപത്രിക്ക് അകത്തേക്ക് ആളുകളെ കയറ്റിയിട്ടുണ്ട്. കാഷ്വാലിറ്റിയിലോട്ട് വാർഡിലോട്ട് മാറ്റിയിരിക്കുകയായിരുന്നു. ഡോക്ടർമാരുമായി മറ്റും സംസാരിക്കാൻ കഴിഞ്ഞോ? ഈ കഴിഞ്ഞിട്ടില്ല. അവര് ഗുരുതരമല്ല. ഇവിടെ എത്തിയിരിക്കുന്ന 6 പേരെ പരിക്കുകള് ഗുരുതരമല്ലെന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ആശ്വാസകരമായ വിവരമാണ്. ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ഇപ്പോൾ ശ്രീ രാജശേഖരൻ, മാതൃഭൂമിയുടെ ലേഖകൻ, നൽകുന്നത്. ശ്രീ രാജശേഖരൻ, ഈ ആസ്റ്റർ മെഡിസിറ്റിയിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ, ഈ കുട്ടികൾക്കും കുഴപ്പമില്ല എന്നതാണോ പ്രാഥമികമായി അങ്ങനെ ഉറപ്പിക്കാമോ? എന്തോ 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേരെയാണല്ലോ അവിടെ കൊണ്ടുവന്നത്. കുഴപ്പമില്ല എന്ന് ഉറപ്പിക്കാമോ? ആർക്കും ഗുരുതരാവസ്ഥയില്ലെന്നാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഈ മറ്റാശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ പരിക്ക് പറ്റിയവരെ എന്ന് നേരത്തെ പ്രദീപ് ജോസഫ് അവിടുത്തെ ആളുകളുമായി സംസാരിച്ച് മനസ്സിലാക്കിയ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര പേർക്ക് മൊത്തം പരിക്ക് പറ്റിയെന്ന് മനസ്സിലാകുന്നുണ്ടോ? പ്രാഥമികമായിട്ടുള്ള നിഗമനം 10 പേർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവുന്നതാണ്. ഇത് വീട് ഈ പടക്ക നിർമ്മാണശാല ഉണ്ടായിരുന്ന സ്ഥലത്തെ ആളുകൾ ഉണ്ടായിരുന്നോന്നോ അവിടെ എത്ര പേരുണ്ടായിരുന്നോന്നോ ആർക്കും യാതൊരു വ്യക്തതയുമില്ല. മറിച്ച് ഇതിന് സമീപ പ്രദേശത്തുള്ള വീടുകളിൽ താമസിക്കുന്നവരുടെ ആണ് ഇപ്പോൾ ഈ പരിക്ക് പറ്റിയത്. രാജശേഖരൻ, ഒരു നിമിഷം, താങ്കൾ അല്പനേരം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം, വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ലിജു, അദ്ദേഹം അവിടുത്തെ കൗൺസിലറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ലിജു, അവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഏകദേശം ഒരു 5:10 കൂടിയാണ് സ്ഫോടന സൗണ്ട് കേട്ടത്. സ്ഫോടന സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഇവിടെ സ്ഥലത്തെത്തിയത്. നിലവിൽ ഒരു ഡെത്ത് ഉണ്ട്. അടുത്ത ഭവനങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ പരിക്കുണ്ട്. സ്ഥലം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇത് വീടിനോട് ചേർന്നായിരുന്നു ഈ പടക്ക നിർമ്മാണശാല ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഉൾപ്പെടെ പരിക്ക് പറ്റിയെന്നാണ് ഇപ്പോൾ അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്നാണ്? സ്ഫോടനത്തിൽ അടുത്ത വീടുകളുടെയൊക്കെ ജനൽച്ചില്ലുകളെല്ലാം തകർന്നിട്ടുണ്ട്. അടുത്ത വീടുകളുണ്ട്. ഒരു ആൾ താമസമില്ലാത്ത വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒരു ഡെസ്ക് ഉണ്ട്. കുട്ടികൾക്കുള്ള പരിക്കുകളും ഓക്കെ. എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്ന് കൂടി ആ വിവരം കൂടി? നിലവിലൊരു 3-4 പേർക്ക് പരിക്കുണ്ട് ഈ അടുത്ത വീട്ടിലും ഇവിടെ ഉണ്ടായതിലും. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന സംശയമുണ്ടോ? ശ്രീ ലിജുവാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹം അവിടെ തിരക്കിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ജനപ്രതിനിധിയാണ് അദ്ദേഹം. രാജശേഖരൻ തുടർന്ന് മാതൃഭൂമിയുടെ ലേഖകനാണ്. ശ്രീ രാജശേഖരൻ, ഇപ്പോൾ അവിടെ ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കൗൺസിലർ സംസാരിച്ചത്. തൊട്ടടുത്തെ 4-5 വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ഒരു വീട് പരിപൂർണമായി ഏറെക്കുറെ തകർന്നു എന്ന വിവരങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നുമുണ്ട്.